കോഴിക്കോട് ഫാമിലി ആയിട്ട് പോയി അടിപൊളി ഷാപ്പ് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് പാറോപ്പടി കള്ളുഷാപ്പ്. ഏതാണ്ട് 10-15 തരം വിഭവങ്ങൾ രാവിലെ മുതൽ തന്നെ അവിടെ നിന്ന് കിട്ടും. പാറോപ്പടി കള്ളുഷാപ്പിലെ ചില വിഭവങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷാപ്പിൽ ലൈവ് അടിക്കുന്ന ആദ്യമായിട്ടാണ് പ്ലേറ്റ് നിറഞ്ഞിങ്ങനെ നിൽക്കുക. ചിന്നമുട്ട ബീഫ് വരട്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നാടൻ കോഴിയാണ്. ഇതെന്തുവാ തയ്യാറായിക്കൊണ്ടിരിക്കുന്നേ? നാടൻ കോഴി അല്ലേ? എന്തെല്ലാം ചേരുവ ഇതിൽ? ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് ഗ്രേവി കൊടുക്കാൻ വേണ്ടിട്ടാ. ബീഫിന്റെ ഗ്രേവി. ബീഫ് ചിന്നമുട്ട അല്ലേ? ചിന്നമുട്ട. ചിന്നമുട്ട വളരെ ഇതാണ്. ഇത് വളരെ നമ്മൾക്ക് ചിന്നമുട്ട കഴിച്ചിട്ടുണ്ടാവുമല്ലോ. വളരെ നല്ല ടേസ്റ്റി സാധനം. അത് മാത്രം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. അയ്യോ, ഇത് നമ്മളെ താറാവ് മുട്ട ബോയിൽഡ് അല്ല, വളരെ വൈറ്റമിൻ ഉള്ള സാധനം കരുതിയത്. അപ്പൊ ഈ ഒരു സംഭവം അതിയിട്ടാണ്. അയ്യോ, വളരെ പോഷക സമൃദ്ധമാണ് പറയുന്നത്. മുട്ടാണത്. ചിന്നമുട്ട അയലക്കറി. അയല നല്ല ചുവന്നിരിക്കുന്ന കേട്ടോ. അയലക്കറി ചൂടോട്ട് ഉണ്ട് അല്ലേ ചേട്ടാ? രാവിലെ ഒരു 8:30-9:00 ആ മീൻ. എന്തിന്റെ തലയാ? വറ്റ. ഇതിപ്പോ ബീഫ് അല്ലേ? ഇത് ബീഫ് ആയിട്ടില്ല. ഇത് ഒന്ന് പറ്റി ഒരു സെമി ഗ്രേവി ആകും. കുറച്ചുകൂടെ ഗ്രേവി പറ്റിക്കും. പറ്റും. സാധാരണ നമ്മുടെ കുട്ടനാട് ആണ് താറാവുകൾക്ക് പേര് കേട്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും കോഴിക്കോട് വന്നപ്പോഴത്തെ അവിടെ ഷാപ്പിൽ താറാവാണ്. അപ്പൊ ചേട്ടാ, ഇവിടെ നമുക്ക് നാടൻ താറാവ് കിട്ടുന്നുണ്ട്. ഇത് കുട്ടനാട്ടിൽ നിന്ന് വരുന്ന താറാവാ? ആ അത് ശരി. ആ അതാണ് കാര്യം. താറാവ് മപ്പാസ് എന്ന് പറയും. മപ്പാസ് പാലൊക്കെ വെച്ചിട്ടുള്ള, തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള. ഇത് കുട്ടനാട്ടിലും ഇതുപോലെ മപ്പാസ് ഭയങ്കര ഷാപ്പുകളിൽ പ്രത്യേകിച്ചും ഉള്ളൊരു സംഭവമാണ്. ഷാപ്പിൽ ലൈവ് അടിക്കുന്ന ആദ്യമായിട്ടാണ്. സത്യം പറയാം. കള്ളാണോ ഇതിനകത്ത് ഒഴിക്കുന്നത്? ശരിക്കും പറഞ്ഞു കള്ളൊഴിക്കണം. കൊള്ളാം. നല്ല ചൂടോടെ ഷേപ്പ് തന്നെ ഉണ്ടാകും. ഇത് ഉണ്ടോ? ആ ചട്ടിയുടെ അതേ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. ഇതുപോലാണ് നമുക്ക് പ്ലേറ്റിൽ കിട്ടുന്നത്. ഇവിടെ സംഭവം ക്രിസ്പിയായിട്ട് കറി വേണ്ടേ? കാരം വരാതിരിക്കുന്നത്. ഇത് കറിയിൻ്റെ ആവശ്യമൊന്നുമില്ല സർ. അല്ലേ, കറി ഇച്ചിരി ഒഴിച്ചാല് കറിക്കുന്ന സൗണ്ട് കിട്ടും. അല്ല, ആ ടേസ്റ്റും ഈ പറഞ്ഞ പോലെ നല്ല വ്യത്യാസമുണ്ട്. നല്ല മധുരവും പുളിപ്പും എല്ലാം ഉണ്ട്. ഈ സാധനം ഞാൻ കൊതിയോട് കഴിച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കറികളൂടെ കൂട്ടി വരുന്നുണ്ട്. കോഴിക്കോട് പാറോപ്പടി അവിടെ ഒരു ഷാപ്പ് ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. പക്ഷെ കണ്ടപ്പോൾ ഒരു ആംബിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടും അത് കാണുമ്പോൾ തന്നെ അറിയാം. ആ നോക്കി, നമ്മുടെ വളരെ സെറ്റപ്പ് ഉള്ള, അതായത് ഒരു 5-star ഷാപ്പ്. ആ ഒരു ആംബിയൻസിലേക്ക് അവർ, 5-star എന്ന് പറയില്ല എങ്കിലും ഒരു ആ ഒരു ഇതിലേക്ക് അവർ കൊണ്ടുവരുന്നിട്ടുണ്ട്. ഇവിടെ ഫാമിലി വരാറുണ്ട് അത്ര രാവിലെ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാം ഒരു പ്രത്യേകതയുള്ള സാധനം, ഫ്രഷ് സാധനം. അപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ ഫാമിലി അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ ഏറ്റവും അധികം കൂടുതൽ ഭക്ഷണം ആണ് പാർസലായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഷാപ്പിലെ കപ്പയാണ് ഏറ്റവും ഫേമസ്. അതുകൊണ്ട് കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദാ കൂട്ടത്തിൽ നമ്മുടെ ആ സ്പെഷ്യൽ മുമ്പേ നമ്മൾ കണ്ട ലൈവ് അപ്പം. അപ്പത്തിൻ്റെ കൂടെ ദേ വന്നേക്കുന്ന തലക്കറി പ്ലേറ്റ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതാ ഇതാണ് ചിന്നമുട്ട. ഞാൻ ആദ്യമായിട്ട് കേട്ടു. ഇവിടെ ഇവിടെ വളരെ ഫേമസ് ആ ചിന്നമുട്ട. അത് എല്ലാവിടെയും കിട്ടും. അടുത്ത അടുപ്പിൽ കണ്ടിരുന്ന സംഭവമാണ്. ചൂടോടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. താറാവ് വലിയ ഇല എന്താണ് കിടക്കുന്നത്? കറിവേപ്പിലാണ് അല്ലേ? ഇത്രയും വലിയ കറിവേപ്പില ഉണ്ടോ ഇവിടെ? അപ്പൊ ഞാനേ അപ്പത്തിൽ കുരുമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ടല്ലേ. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അയലക്കറി ആയിട്ടൊന്ന് സംബന്ധിക്കട്ടെ കേട്ടോ. ഷാപ്പിൽ വരുമ്പോ കൈകൊണ്ട് കഴിക്കണം. ശരിയാ, ഇനി ബാക്കിയുള്ളത് കൈകൊണ്ട് തന്നെയാ. ഇതിങ്ങനെ സ്പൂണിലേക്ക് ഇങ്ങോട്ട് മാറ്റുന്നേ ഉള്ളൂ. ഇനി കൈകൊണ്ട് കഴിക്കും. അയലക്കറി, അയലക്കറിയല്ല മുളകിട്ടത് കേട്ടോ. നല്ല മുളകിട്ടോ. അടുത്ത ബീഫ് വരട്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്നാലും ബീഫ് ഇങ്ങോട്ട് ഫ്രഷ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞാനത് കപ്പയുടെ അല്ല അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. കപ്പ നമുക്ക് ഞാൻ വേറൊരു സാധനത്തിന് വെച്ചിരിക്കാം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് കൈ ഇട്ടെടുക്കുന്നില്ല തൽക്കാലം. നല്ല ചൂട് സാധനം. ഷാപ്പിലെ ടേസ്റ്റ് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ബീഫും സൂപ്പ്, അത് സ്പൈസി എല്ലാം ഉണ്ട്. ആ ചൂട് ഞാനേ ഇദ്ദേഹം
ഈ മപ്പാസ് പറഞ്ഞ് 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 എനിക്ക് മപ്പാസ് ഞാൻ ട്രൈ ചെയ്യാൻ പോവാ. തീർച്ചയായിട്ടും നാടൻ കോഴി എത്തിയിട്ടുണ്ട്. നേരത്തെ നാടൻ കോഴിയാണ്, സാധാ ചിക്കൻ അല്ല. നാടൻ കോഴി ചെറിയ പീസായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വരട്ടി, കുറേ നേരം അവിടെ ആ കിച്ചണിൽ കിടന്ന് നമ്മൾ കണ്ടതാണ്. ചെറിയൊരു ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ, കുറച്ച് വെള്ളം കൂടെ തരുമോ? ടേസ്റ്റ് ഒന്ന് മാറാനാണ്. താറാവ് മപ്പാസ് ഇതാ വേഗം. താറാവ് മപ്പാസിൻ്റെ ആലങ്കാരിക കഥകൾ പറഞ്ഞിട്ട് എനിക്ക് കൊതിയോ? ഓ ഓ, ഷാപ്പിലെ കറി നാവിലെ രുചി എന്ന് പറയുന്നത് വെറുതെയല്ല സാർ. നാടൻ കോഴി വേഗം എത്തി, വേഗം അവനെ കൂടെ ഞാൻ നമ്മുടെ ബീഫിൻ്റെ കൂടെ തന്നെ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നാടൻ കോഴിയുടെ പ്രത്യേക ടേസ്റ്റ് അത് കഴിച്ചെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സൂപ്പർ. അതായത് ആ മല്ലിച്ചപ്പൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ ഒരു വിഷ്വൽ തന്നെ നല്ലതാണ്. ആ ഓരോന്നും തരുന്ന പ്ലേറ്റുകൾക്ക് തന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? നമുക്ക് അയല തന്നത് അയലയുടെ ഷേപ്പിലുള്ള പ്ലേറ്റ്, അതെ. തലക്കറി തന്നത് വലിയൊരു പ്ലേറ്റ്. ബീഫ് ചിന്നമുട്ട ഞാൻ ടേസ്റ്റ് ചെയ്താൽ വൈനോട്ട്. ഇത് ചിന്നമുട്ടയുടെ ഇത് നമ്മുടെ ശരിക്കും മഞ്ഞക്കരുവാണ്. ഇത് ഇങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അത് കിട്ടുന്ന ഒരിതാണ്. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണെന്നാണ് അറിഞ്ഞത്. എന്നാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ തന്നെ ഒന്ന് കഴിക്കാൻ പോകാം. നമ്മുടെ ഏകദേശം കഴിക്കാറില്ലേ? ഒന്നും പറയാനല്ല. സൂപ്പർ. നമ്മുടെ മഞ്ഞക്കരു കുറച്ച് പ്രിമച്ചോർഡായിട്ട് എടുത്തിട്ട് നമ്മൾ കഴിച്ചു, അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട്. അപ്പം മട്ടൺ ഒന്ന് നോക്കട്ടെ. മട്ടൺ ബോട്ടിയാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോഴും അവർ ഇപ്പോഴും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അതിൻ്റേതായ എല്ലാ സൗകുമാരിയും ഉണ്ട്. ഇത് കുറേ ചൂട് നിൽക്കുന്നു. മട്ടൺ ബോട്ടി സാധാരണ കുരുമുളകല്ല, കുരുമുളക്. അതിൻ്റെ ശരിയായ രീതിയിൽ ഇട്ടേക്കുക സാർ. നമ്മൾ പല ക്രാബുകളിലും കറിയിലൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ട്, പക്ഷേ ദിസ് ഇസ് വെരി ഡിഫറൻറ്റ്. ആദ്യം വന്ന എനിക്ക് തലക്കറിയായിരുന്നു, അത് കപ്പയുടെ കൂടെ ഞാൻ കഴിക്കാൻ പോവാണ്. തലക്കറിയുടെ കുറച്ച് നല്ല പീസും എടുത്തേ. ഇത് കൈ കൊണ്ട് തൊട്ടേ പറ്റുള്ളൂ, സ്പൂൺ കൊണ്ട് നടക്കില്ല. അല്ലെ പിന്നെ തല സൈഡ് ഉണ്ടാ കപ്പ. തലക്കറിയും കപ്പയും എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോംബോ. ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയാം. നോക്കട്ടെ, വലിയ തലയാണിത്. നല്ല ചൂട്. ഓ, തലയുടെ ടേസ്റ്റ് വേറെയാണ്. മീനിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതല്ല, തലയ്ക്ക് തലയുടേതായിട്ടുള്ള ടേസ്റ്റ്. അത് ഷാപ്പിൽ പോയി തന്നെ കഴിക്കാൻ വേണം. തല ശരിക്കും എടുത്തേ, എന്താ തല? തല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാർ. സ്പൈസസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു നോക്കണം. റിയലി സൂപ്പർ. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. മലാപ്പുറത്ത് പറപ്പടിയിലുള്ള ഈ വളരെ സുപ്രസിദ്ധമായ ഒരു ഷാപ്പാണിത്. അതിലും സുപ്രസിദ്ധമായ ഭക്ഷണങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. മുയൽ, താറാവ്, പന്നി, കരിമീൻ, ഞണ്ട്, ചിന്നമുട്ട, ബോട്ടി, ബീഫ്, പന്നി. പന്നിയൊക്കെ സ്പെഷ്യൽ ഐറ്റംസാണ്. പിന്നെ താറാവ് അതേപോലെ കുട്ടനാടൻ താറാവ് പോലത്തെ അങ്ങനെ ഐറ്റംസാണ്. നല്ല അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ട്. സ്റ്റുഡൻസ് ഫാമിലി വരുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടനാശമുണ്ട്. കള്ളിനേക്കാളും കൂടുതൽ ഫുഡിനോടാണ്. സ്റ്റുഡൻസും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്, വരുന്നുണ്ട്, എല്ലാ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. നാടൻ കോഴിയൊന്നും വേറെ ഷോപ്പുകളിലൊന്നും ഇല്ല. മുയൽ, അതേപോലെ പന്നി, നല്ല ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഫുഡ്. ആയിക്കോട്ടെ, താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല ഇവിടെ ഇരിക്കാൻ തന്നെ നമുക്കൊരു ആരും ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഓവർവ്യൂ എല്ലാം. പാറോപ്പടിയിലെ കള്ള് ഷാപ്പിൽ വന്ന് നല്ലൊരു ഫുഡ് അടിച്ചു. അപ്പാ, അതാ ഫുഡ് എന്നറിയുമോ? അടിപൊളി, സൂപ്പർ. അത് അതിന് ഞാൻ കൂടുതൽ താങ്ക്സ് പറയേണ്ടതാ നമ്മുടെ ചേട്ടനോടാണ്, അരുൺ ചേട്ടനാണ്. അരുൺ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഷാപ്പിൽ കൊണ്ടുവന്നു. വളരെ
കാരണം എന്റെ നാട്ടിലൊക്കെ ഷാപ്പുകൾ വളരെ പേര് കേട്ടുന്ന ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടുന്ന് വന്നപ്പോൾ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ വരുന്നതാണ്. ഷാപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ആരും ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല. വളരെ ഹൈ റോഡ് സൈഡ് തന്നെയാണ്.